വില്ലാടി പ്രൊഡക്ഷൻസ് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു നൊസ്റ്റാൾജിയ. ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമല്ല. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രം. എടാ എടാ പിള്ളേരെ, ഐപ്പാഡിൽ കുത്തിക്കൊണ്ടിരുന്നാൽ മതി, പള്ളിയിൽ പോകാൻ റെഡിയായിക്കേ. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ താമസിക്കും. 25 പോകണ്ട റോട്ടിൽ കൂടെ 150 ഞാൻ സൺഡേ സ്കൂളിൽ പോകുന്നത്. എന്നാണാവോ കോപ്പൻ എന്നെയും കൊണ്ട് പോകുന്നത്? താമസിച്ചാൽ പിന്നെ പള്ളിയിൽ ടെൻഷൻ ഇല്ലാതെ ഇരിക്കാനും പറ്റൂ. നിനക്കൊക്കെ വെറുതെ കയ്യും വീശിയും നടന്നു പോയാ മതി. നിങ്ങൾ ആ ഫോൺ ആദ്യം താഴെ വെക്ക്, എന്നിട്ട് പിള്ളേരോട് പറ. എപ്പ നോക്കിയാലും വാട്സപ്പും ഫേസ്ബുക്കും. അല്ലടി, ഈ ഫോണും അടിച്ചു പോയെന്നാ തോന്നുന്നേ. അതെന്തു പറ്റി, താഴെ വല്ലതും പോയോ? ഇല്ലടി, കളർഫുൾ ഇമെയിൽസ് വന്ന് ഇതിന്റെ ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോയെന്നാ തോന്നുന്നേ. മൊബൈലിനും ഇല്ലേ കളർ ഹാൻഡിൽ ചെയ്യാൻ ഒരു ലിമിറ്റ്? എന്തിനെ അപ്പ എത്ര കഷ്ടപ്പെട്ട് മലയാളം പള്ളിയിൽ പോകുന്നത്? It is too long. Can we just go to the American Catholic Church? Mass will be over in an hour. We have catechism there too. Why should we go to Malayalam Church? അല്ല മോനെ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് ഈ വീട്ടിൽ പറ്റൂല. ഐ ആം എ പാവം മലയാളി. ശേ, ഞാനൊരു പാവം മലയാളിയാടാ. അല്ല അപ്പൻ പറ, എനിക്ക് അറിയണം. അപ്പൻ എന്തിന് ഞങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും എത്രയും ദൂരം പോകുന്നത് എന്ന്? We are wasting so much of our time. നമ്മുടെ കൾച്ചർ, നമ്മുടെ വാല്യൂസ് ഇതൊന്നും ഇംഗ്ലീഷ് പള്ളിയിൽ പോയാൽ കിട്ടുമോ? മലയാളത്തിൽ കുർബാന കാണുന്നതിന്റെ സുഖം റോമിൽ പോയി കുർബാന കണ്ടാലും കിട്ടൂല. നമ്മളൊക്കെ ഇവിടുത്തെ സിറ്റിസൺ ആയി, എന്നാലും നമ്മളെ ഇവിടുത്തുകാർ എന്താ വിളിക്കുന്നത്? അമേരിക്കൻ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നല്ലേ? അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാ തീരില്ല, അതൊക്കെ അനുഭവിച്ചറിയണം. അതൊക്കെ അല്പമെങ്കിലും നിനക്കൊക്കെ കിട്ടിക്കോട്ടെ എന്നോർത്താ ഈ മലയാളം പള്ളി പോകുന്നത് തന്നെ. ഒരു പ്രായമാകുമ്പോ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുർബാന കഴിഞ്ഞ് കത്തി വെക്കാൻ മാത്രം അല്ലേ അപ്പൻ പോകുന്നത്? അതൊക്കെ പണ്ടല്ലായിരുന്നോ? ഇപ്പോ That's true. I used to spend quality time with my friends. I am missing some of my friends now at church. നല്ല കാര്യം, അല്ലേലും ഇത്തിരി കമ്പനി കുറഞ്ഞിരിക്കുന്നതാ നല്ലത്. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ ശരിയാകുന്നത്? നമ്മൾ പലരും മലയാളം പള്ളിയിൽ വരുന്ന കുർബാന കണ്ട് വീട്ടിൽ പോവുക എന്ന ഒരേ ഒരു ഉദ്ദേശം കൊണ്ടാണോ? മനസ്സിലായില്ല. ആൾക്കാരോട് സംസാരിച്ചാലല്ലേ അവരെ കുറിച്ച് അറിയാൻ പറ്റൂ, കൂടുതൽ അടുക്കാൻ പറ്റൂ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാൻ പറ്റൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് കൂട്ടുകാരുമായുള്ള സംസാരമൊക്കെ കഴിഞ്ഞ് ഗോപാലൻ ചേട്ടൻ്റെ കടയിൽ കയറി പെറോട്ടായും ബീഫും കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഉച്ചയാകുമായിരുന്നു. ഇവിടെ അങ്ങനെ വല്ലതും നടക്കുമോ? എല്ലാം മിസ്സായില്ലേ? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്തായിരുന്നു? നാട്, നാട്ടിലെ പള്ളി, ഞായറാഴ്ച കുർബാന, കുർബാന കഴിഞ്ഞുള്ള കൂട്ടുകാരുമായുള്ള കത്തിവെക്കൽ, കുർബാന കഴിഞ്ഞുള്ള വായിനോട്ടം, വേദപാഠം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ഉള്ള പോത്തിറച്ചിക്കറിയുടെ മണം, അങ്ങനെ എന്തൊക്കെ. ആ പിന്നെ പള്ളിപ്പെരുന്നാള്, പെരുന്നാള് നാടകം. നാടകത്തിന്റെ കാര്യമൊന്നും പറയണ്ട, നിങ്ങളുടെ അപ്പന്റെ ഒരു ഫേമസ് നാടകം ഉണ്ടായിരുന്നു പള്ളിപ്പെരുന്നാളിന്. ഹോ, എന്തായിരുന്നു ആ നാടകം! അടുത്ത ബലോടുകൂടി സെന്റ് ഗീവർഗീസ് യുവദീപ്തി അവതരിപ്പിക്കുന്ന സ്നാപകയോഹന്നാൻ തുടങ്ങുന്നതായിരിക്കും.
അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാ ഇവനെ ഈ നാടകത്തിൽ എടുക്കല്ലേ എന്ന്. ഇവൻ കാരണം നാടകം ഇപ്പം തന്നെ 30 മിനിറ്റ് ലേറ്റായി. കള്ളും കുടിച്ച് വന്നിരിക്കുക നാടകത്തിൽ അഭിനയിക്കാൻ. ബടനാകാൻ എത്ര പേര് വന്നതാ? ഇവനെ കിട്ടിയുള്ളോ? അഭിനയിക്കാനും അറിയില്ല, നാടകം കൊളവാക്കുകയും ചെയ്യും. നീയൊന്ന് അടങ്ങേ, അവൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ, നമുക്ക് നാടകം സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ ആരെ ഇത്ര ജാട കാണിക്കാൻ? അമിതാഭ് ബച്ചനോ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല പോലും. ഞാൻ അവനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്ക, നാടകം ഒന്ന് തുടങ്ങട്ടെ. ഇതാ നിങ്ങളേവരും കാത്തിരിക്കുന്ന സെന്റ് ഗീവർഗി ശിവദീപ്തി അവതരിപ്പിക്കുന്ന സ്നാപക യോഹന്നാൻ. ദൈവപുത്രനു വീഥിയോരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. ആയിരമായിരം ആലംബഹീനരെ ജ്ഞാന സ്നാനം ചെയ്യിച്ചു. ദൈവപുത്രനു അങ്ങ് എന്ത് തീരുമാനിച്ചു? നിന്റെ സലോമിക്ക് ഞാൻ വാക്കുകൊടുത്തതാണ്. പക്ഷേ ഞാനിപ്പോൾ യോഹനാനെ കൊന്നാൽ ജനങ്ങൾ എന്നെ വെറുക്കും. അങ്ങ് എന്താ ഒരു ഭീരുവിനെ പോലെ സംസാരിക്കുന്നത്? യഹൂദിയെ ഭരിക്കുന്ന മഹാരാജാവ് കൊടുത്ത വാക്ക് പാലിക്കില്ല എന്നാണോ? ചോദിക്കുന്നത് എന്തും കൊടുക്കാം എന്ന് ഞാൻ സലോമിയോട് പറഞ്ഞതല്ലേ? ഈ രാജ്യത്തിന്റെ പകുതി പോലും. യോഹന്നാൻ ദൈവത്തിന്റെ പ്രവാചകൻ ആണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. പ്രവാചകൻ പോലും പ്രവാചകൻ, വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ കഴിയുന്ന ഒരു ഭ്രാന്തൻ, അതാണ് യോഹന്നാൻ. സലോമി എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആവോ? എന്നെ അധിക്ഷേപിച്ചവൻ, ഈ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി അങ്ങുമായുള്ള എന്റെ ബന്ധത്തെ ചോദ്യം ചെയ്തവനല്ലേ ഈ യോഹന്നാൻ? കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവനെ അങ്ങ് എന്തിനു ഭയപ്പെടുന്നു? അങ്ങ് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ ആരും അങ്ങയെ ബഹുമാനിക്കില്ല. അങ്ങയുടെ വാക്കിന് ഒരു വിലയും പ്രജകൾ കൊടുക്കില്ല. ആരെവിടെ? യോഹന്നാനെ കാരാഗ്രഹത്തിൽ നിന്നും കൊണ്ടുവരൂ. നടക്കട അങ്ങോട്ട്. അയ്യോ അമ്മേ, അയ്യോ, എടോ ഒന്ന് പയ്യടിയെടോ, എടോ ഹാ ഒന്ന് പയ്യെന്നെ കാണിക്കുന്നേ. ഇത് നാടകമല്ലേ, ആൾക്കാർ കണ്ടോണ്ടിരുന്നേ, നിർത്തന്നേ. ഞാൻ പെശ കാണേ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലേടാ. അപ്പൊ അതാണ് കാര്യം, അതിനാണോ താൻ എന്നെ ഈ തല്ലുന്നത്? എടോ താനിങ്ങോട്ട് വന്നേ. തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവനെ അഭിനയിക്കാൻ വിളിക്കണ്ടെന്ന്. നാടകം കുളമായെന്നാ തോന്നുന്നേ. ഏറുകുട്ടത്തിനും ഓടിക്കോ. That was funny. ആ നാടകത്തിൽ അപ്പൻ ഏത് റോളാ ചെയ്തത്? ഓ അതൊക്കെ നിന്റെ അമ്മ വെറുതെ പറയുന്നല്ലേ. അമ്മ പാടാൻ കേൾക്കട്ടെ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഫുട്ബോൾ മത്സരത്തിന്റെ വിജയികൾക്ക് കൊടുക്കുവാനുള്ള ട്രോഫി സ്റ്റേജിന്റെ പുറകിൽ നിന്ന് അടിച്ചു മാറ്റിയവർ അത് എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കേണ്ടതാണ്. പെരുന്നാൾ തകർത്ത് അല്ലേടാ? അതെ, ഇതുപോലൊരു പെരുന്നാൾ എന്റെ ജീവിതത്തിൽ ഞാൻ കൂടിയിട്ടില്ല. അതെ, നമ്മുടെ നാടകം ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിരുന്നു. ക്ഷമിക്കടാ ഹേറോ, ഞാൻ അല്പം ഓവറായിപ്പോയി. പോട്ടേടോ പോട്ടെ, എന്റെയും കൂടെ കുഴപ്പാ. വിശന്ന് പണ്ടാരം തുടങ്ങുന്നു. നമുക്ക് ആ ഗോപാലൻ ചേട്ടന്റെ ചായക്കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചാലോ? നമുക്ക് ഈ നാടകത്തിന്റെ ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് പോവാന്നേ. അതൊക്കെ പിന്നെയാകാം. ചേട്ടോ എന്തുണ്ട് കഴിക്കാൻ? ഇവിടെ എല്ലാം ഉണ്ടടാ മക്കളെ. നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? പൊട്ടും മുട്ടയും പാലപ്പവും മട്ടനും പൊറോട്ടയും ബീഫും. ചേട്ടാ പൊറോട്ടയും ബീഫിന്റെ ചാറും കൂടെ 2 പീസും. എനിക്ക് മധുരം കൂട്ടി ഒരു വിത്തൗട്ട് ചായ. പുണ്യാളച്ചന്റെ പെരുന്നാളൊക്കെ അല്ലേ, പാലപ്പവും മട്ടനും തന്നെ ആയിക്കോട്ടെ. എടാ പടാ, നിന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ മട്ടനൊക്കെ മേടിച്ച് കഴിക്കാൻ? എന്തിനാ പൈസ, പറ്റണ്ടല്ലോ. പറ്റിച്ച് പറ്റിച്ച് നീ ഗോപാലൻ ചേട്ടനെ ഒരു പരുവത്തിലാക്കും. ആ പെരുന്നാളൊക്കെ കൊള്ളാമായിരുന്നു. ആ അതൊക്കെ പോട്ടെ, ഈ നമ്മുടെ വാർഡുകാരുടെ മത്സരങ്ങളെ കുറിച്ചൊന്നും കേട്ടില്ലല്ലോ. കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പേര് മാറിയ വാർഡുകാരുടെ പരിപാടികൾ എങ്ങനെയുണ്ടായിരുന്നു? ഓ അത് പ്രത്യേകിച്ച് പറയണോ? അവർ എതിരാളികളില്ലാതെ കളിച്ച് ജയിക്കാൻ നോക്കി നിൽക്കുന്നവരല്ലേ. അതെ, അവര് കളിച്ചു കപ്പ് നമ്മക്കും. അവർക്ക് കിട്ടിയ കപ്പ് കളി കഴിഞ്ഞ് അവർ ഗ്രൗണ്ട് മുഴുവൻ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ആരുടെയോ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കപ്പ്.
വാർഡ് ലെവൽ മത്സരങ്ങളിൽ ആകെ കൊള്ളാമായിരുന്നത് നമ്മുടെ വാർഡിലെ ചേച്ചിമാരുടെ ഡാൻസ് ആയിരുന്നു. അവരത് നന്നായി ചെയ്തു. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, തിരി, വെന്തിങ്ങം, കൊന്ത എന്നിവ പള്ളിവക സ്റ്റാളിൽ നിന്നും തന്നെ വാങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് ഫലമുണ്ടാകുന്നതല്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. പുണ്യവാളിന്റെ രൂപക്കൂട്ടി തൂക്കിയിരിക്കുന്ന ഏലക്കാമാല, നാരങ്ങാമാല തുടങ്ങിയവ ഉടൻ തന്നെ ലേലം വിളിക്കുന്നതാണ്. ലേലം വിളി കഴിഞ്ഞ് കടം വരും പറയരുത്. അതുകൊണ്ട് കാശുള്ളവർ മാത്രം വിളിക്കുക. മതി മതി, പിള്ളേർക്ക് ആ കോട്ടും സൂട്ടും ഒക്കെ എടുത്തു കൊടുത്തേ. അവർ പള്ളിയിൽ പോകാൻ റെഡി ആവട്ടെ, അല്ലെങ്കിൽ താമസിക്കും. പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങളെ പോലെ തന്നെ പ്രൊഫഷണൽ പോക്കറ്റടിക്കാരും പള്ളിമുറ്റത്തുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വെക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചേട്ടാ, എളുപ്പരണ്ട് ബോണ്ട ഇങ്ങടുത്തെ. നിനക്ക് ഈ ബോണ്ട ഭയങ്കര ഇഷ്ടമാണല്ലേ, എന്നും വന്ന് രണ്ടെണ്ണം കൊണ്ടുപോകുന്നുണ്ടല്ലോ. ക്രിക്കറ്റ് കളി ഉണ്ട് ചേട്ടാ, ക്രിക്കറ്റ് ബോളിനെക്കാട്ടും ലാഭം ഈ ബോണ്ടയാ. ഇതാകുമ്പോൾ രണ്ട് കളി കളിക്കാൻ പറ്റും. ഗോപാലൻ ചേട്ടാ, ഈ പൊറോട്ടയെ മുടി. ആകെ രണ്ട് പൊറോട്ട മേടിച്ച് നിനക്ക് ഞാൻ. അത് ഈ മൈപ്പീലി വെച്ച് തരാവടാ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. ചേട്ടൻ എന്നെ മറന്നോ? ഹായ് സണ്ണി, അമ്പട കേമ സണ്ണിക്കുട്ടാ, എന്താ കഥ? നിന്നെ നാം മറക്കുകയോ? ഇനി നിന്നെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പഹേൻ, നീ എന്നെ പറ്റിച്ചിട്ടാ. എത്ര നാളായടാ ഇവിടുന്ന് ഒരു 500 രൂപ മേടിച്ചോണ്ട് പോയിട്ട്. വിട് ചേട്ടാ, വിട് ചേട്ടാ. ഇതുവരെ 500 ദിനത്തിന്റെ ഛേ, അല്ല രൂപയുടെ കാര്യം ഇതുവരെ മറന്നില്ലേ? ഞാൻ ഗൾഫിലൊക്കെ പോയി പരിഷ്കാരിയായിരിക്കുന്നത് കണ്ടില്ലേ? എന്തൊക്കെയുണ്ട് കഴിക്കാൻ ചേട്ടാ? നല്ല കേരള ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് കാലമായി. കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയുണ്ട്? ഞാൻ ഗൾഫിൽ പോയ പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കൂ. കോസ്റ്റ്ലി എന്ന് പറഞ്ഞ സാധനമൊന്നും ഇവിടെ ഇല്ലടാ മോനെ. അതൊക്കെ ടൗണിലോ ഗൾഫിലോ ഒക്കെ കിട്ടുന്ന സാധനമാണ്. ഇവിടെ പൊറോട്ടയും ബീഫും പുട്ടുമുട്ടയും ഒക്കെ ഉണ്ട്. നിനക്ക് അതിൽ നിന്ന് എന്താ വേണ്ടത്? കോസ്റ്റ്ലി ആയിട്ടുള്ള പൊറോട്ടയും കോസ്റ്റ്ലി ആയിട്ടുള്ള ചാറും കൂടി പോരട്ടെ. ഛേ, മലയാളം പത്രം, അറേബ്യൻ ടൈംസ് ഒന്നുമില്ലേ ഇവിടെ?
അയ്യോ അയ്യോ, എന്റെ മാല പൊട്ടിച്ചേ, കള്ളൻ കള്ളൻ. ഇതാ കള്ളൻ ചാണ്ടിയല്ലേ, ഇതിവന്റെ സ്ഥിരം പരിപാടിയാ, പെരുന്നാൾ സ്ഥലത്ത് മാല പൊട്ടിക്കാൻ വന്നേക്കുന്നവൻ. എവിടെടാ മാല, എടുക്കടാ മാല. ചേച്ചി, ഇതാണോ ചേച്ചിയുടെ മാല? അതെ, ഇത് തന്നെ. ശേ, ഇതാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് മോഷ്ടിച്ച മാല? അയ്യേ, ഇതൊരുമാതിരി കള്ളന്മാർക്ക് നാണക്കേടുണ്ടാക്കാനായിട്ട്. ലക്ഷ്യം മാറി പോയതാ എന്റെ പൊന്നു സാറേ, സ്വർണമാലയാന്ന് ഉദ്ദേശിച്ചത്, കിട്ടിയത് വെറും മുത്തുമാലയാ. അതെ, ഞാൻ എന്റെ പെമ്പറന്നോരെ കെട്ടിയപ്പം പറ്റിയ പോലെ മുത്തുമാല എങ്കിൽ മുത്തുമാല. നടക്കണ സ്റ്റേഷനിലേക്ക്. ഒരു പെരുന്നാളായിട്ട് ഒരു കള്ളന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അതുമായി. ചേട്ടാ, ഞമ്മള് രണ്ട് പടയും എടുക്കുവാണേ. പടച്ചോനെ, ഇതെന്താ, പടയ്ക്കൊന്നും ഒരു ചെലവും ഇല്ലേ, മുഴുവനും ഉണ്ടല്ലോ. ആ, എന്നാ പറയാനേ എന്റെ സുലൈമാനെ, 1200 വട എല്ലാ ആഴ്ചയും നമ്മുടെ പള്ളിക്കാര് വാങ്ങിച്ചോണ്ടിരുന്ന, അതിപ്പം വിലക്കിയെന്നോ മുടക്കിയെന്നോ ഒക്കെ കേട്ടു, ഒരു കച്ചവടവും ഇല്ലിപ്പം. പാക്കരഞ്ചേട്ടോ, ഇത് ഗീവർഗീസ് പുണ്യാളനല്ല, ബലൂൺ കച്ചവടക്കാരനാ, കുരിശുനട ഇവിടെയാ. നീ പോടാ കൊച്ചനെ, എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, ഗീവർഗീസ് പുണ്യാളനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടേ നാള് കുറച്ചായതാ. ഉമ്മാരെന്നെ ആക്കാൻ നോക്കുക, ഞാനാരാ മോൻ. ഗോവാലഞ്ചേട്ടോ, ഒരു പസ്പും കട്ടനും. പസ്പല്ലേ, പംസ് പംസ്. ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലടാ, വേണേ രണ്ട് ബോണ്ടയോ പരിപ്പുവടയോ വല്ലതും തരാം. ആർക്ക് വേണം ഇങ്ങേരുടെ വട, ഞാൻ ഈ തുക്കട ചായക്കട ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. ഇവിടുത്തെ മാതിരി വട ഒരിടത്തും കിട്ടത്തില്ലടാ മോനെ. ഗോവാലഞ്ചേട്ടാ, എന്നാൽ രണ്ട് വട. എടാ മക്കളെ, വെറുതെ താളം കൂട്ടിക്കൊണ്ടിരിക്കാതൊരു പാട്ട് പാടാ. ഒന്ന് പോ ചേട്ടാ. ഇബന്മാരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പാക്കറിനിങ് വന്നേ, ഞമ്മക്ക് ഒരു കൈ നോക്കാം. മുത്തേ പൊന്നേ പീണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നേ പീണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു നിങ്ങൾക്ക് എന്നോട് പിണക്കം, ഞാനൊന്നും ചെയ്തില്ല. പള്ളിയിൽ പോകുമ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല, ആരെയും കാണുന്നില്ല. പള്ളിയിൽ പോയി കുർബാന കണ്ടു, വട കഴിച്ചു കാപ്പിയും കുടിച്ചു, ആൾക്കാരെ കണ്ടു ഹലോ പറഞ്ഞു, തിരിച്ചു പിന്നെ വീട്ടിലോട്ട് വന്നു. മുത്തേ പൊന്നേ പീണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ, താനാനെ തന്നെ താനാനെ തന്നെ താനാനെ തന്നെ തന്നാനെ തന്നെ താനെ തന്നെ തന്നാനെ താനെ താനെ തന്നെ തന്നാനെ തന്നെ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ, എന്നാ ഞാൻ പോട്ടെ. അതെ, ആ പൈസ ഇങ്ങ് നിന്നിട്ട് പോ. ആ പറ്റില്ല, എഴുതിയേരി ചേട്ടാ. മോനെ പാക്കര, കാര്യത്തോടടുക്കുമ്പോൾ നീയും മറ്റുള്ളവന്മാരെ പോലെ ആകുകയാണല്ലേ, നീ കഴിച്ച തുക്കട ഐറ്റംസ് ഉണ്ടല്ലോ, അതിൻ്റെയെങ്കിലും കാശ് തന്നിട്ട് പോടാ. ഈ പറ്റുകൊണ്ട് അങ്ങനെ മുതലാവും, ഈ ചായക്കട തുടങ്ങിയത് വലിയൊരു അബദ്ധമായിപ്പോയല്ലോ. ഇവിടെ വരുന്നവർ അമ്മായിയുടെ വീട്ടിൽ വിരുന്ന് വരുന്ന പോലെയാ, വരിക തിന്നുക കടവും പറഞ്ഞിട്ടങ്ങ് പോവുക. ഇത് കണ്ടോ, പറ്റുപുക്ക സുജി, അവൻ പണ്ടേ പറ്റ. ജെറി, അവനും പറ്റ. സിപ്പി, അവൻ പറ്റോട് പറ്റ്. രണ്ടു പേജ് കഴിഞ്ഞു ജിനൂട്ടൻ, അവനും അതുപോലെ തന്നെ. സാജുമോൻ, അവന്റെ കാര്യം പിന്നെ പറയേ വേണ്ട, പറ്റോട് പറ്റ്. എല്ലാത്തിന്റെ അവസാനം ചൂ 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 എന്നുകൂടെ കൂട്ടിക്കോ. അതെന്തിനാടാവേ? അപ്പൊ പറ്റിച്ചു പറ്റിച്ചു എന്നായിക്കോളും. എന്നൊക്കെ പാട്ടാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ. ഇത് നമ്മുടെ അൽഫോൻസ വാർഡിലെ പിള്ളേർ കളിച്ച ഡാൻസിലെ പാട്ടല്ലേ? അതെ അതെ, പാട്ടെന്താണല്ലേ, നല്ല ഉഗ്രൻ ഡാൻസ് ആയിരുന്നു. കൊടിമരത്തിന്റെ സ്റ്റെപ്പിൽ നിന്ന് വായി നോക്കുന്ന ഇട്ടൂപ്പിന്റെ ശ്രദ്ധയ്ക്ക്, നിന്നെ എല്ലാവർക്കും കാണാം, നീ അവിടെ നിന്നും മാറി നിന്ന് മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കേണ്ടതാണ്. ba na
संजट वाई तेरा हुल सेट मुझे ने भी देखो मेरा बनने लगा देखो तो हसीना को वाना भी करीना को तुमको का फीवर है चढ़ने लगा थोड़ा हार्ड सा होके थोड़ा जेंटल सा होके थोड़ा सेंटी सा होके थोड़ा मेंटल सा होके सारे 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 लेट्स नॉट चो മാവിന്റെ ചുവട്ടിൽ നിന്ന് മേരിക്കുട്ടിയുടെ വായിൽ നോക്കുന്ന കെ സി വൈ എം പിള്ളേരുടെ ശ്രദ്ധയ്ക്ക് അവളുടെ അപ്പനും ആങ്ങളെയും മാവിൻ ചുവട്ടിലേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവിടുന്ന് വിട്ടുപോകണം. നമ്മുടെ നാടകക്കാര് പോയോ? ഓ, അമ്മയുടെ നാടകം ഒന്ന് കാണുക തന്നെ ആയിരുന്നു. നല്ല മൊഞ്ചുള്ള ടീമിനെയൊക്കെ വിളിക്കാതെ ഈ യുവദീപ്തിക്കാരെയൊക്കെ വിളിച്ച് ചെയ്യിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ തോമച്ച, നിങ്ങൾ ഈ ചൂട് കാലത്ത് ഈ മഞ്ഞ മഴക്കൂട്ടിട്ട് എവിടെ പോയിട്ട് വരുക? അല്ല എന്റെ ഹാജിയാരെ, നമ്മൾ തലസ്ഥാനത്ത് റാലിക്ക് പോയിട്ട് വരികയാണ്. അല്ല, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കൂ. ആ ഗോപാലൻ ചേട്ടാ, ഇനി വന്നേ, ഇതറിഞ്ഞോ? നമ്മുടെ പാലാക്കുന്നയിലെ മത്തായിച്ചന്റെ മോളും കുമ്പനാട്ട തോമാച്ചന്റെ മോനും തമ്മിൽ പിണയത്തിലാന്ന്. അവരിന്നലെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് തോമാച്ചായൻ കണ്ടെന്നോ?
പിടിയും വലി ആയെന്നോ ബഹളം ആയെന്നോ രാവിലെ കടയിലാരോ പകയുന്ന കേട്ടു. ഗോപാലൻ ചേട്ടൻ കേട്ടായിരുന്നു ഇതുവല്ലോ. അതെയോ, എന്നിട്ടെന്തായി? ആ എന്നിട്ടെന്താവാന, മോളെ കൊണ്ട് തോമാച്ചൻ പോയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് ഇവിടെ. പറഞ്ഞങ്ങോട്ട് തീർന്നില്ല. ഇതാ പിള്ളേർ തന്നെയല്ലേ. വെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ, മാവെല്ലാം പൂത്തുകൂട്ടുകാരി കുറുമ്പുകാരി, ഈരാവിനുള്ളിൽ തുറന്നേട്ടവാതിൽ കടക്കാം മനസ്സൊന്നു കൈമാറിടാം. ലാവെട്ടം തന്ന നാട്ടുകാരി നാടൻ പെണ്ണേ. അപ്പാ, ആ ചേട്ടന്റെ വീട്ടു പേര് എന്താണോ പറഞ്ഞേ? പാലക്കുന്നേല്. ആ ചേച്ചി എവിടെയോ? കുംഭനാട്. Wait, isn't Palakkunnel your house name and mommy's is Kumbanada? Appo adha? Oh, it was you and mom? Ini samayilla. Vedanada ippo thodangum. Ellarum vandi kekk. Baaki povuna vazhi para. അമ്മ കുറെയൊക്കെ പറഞ്ഞില്ലേ, പക്ഷെ പള്ളിപ്പെരുന്നാളിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങളുടെയൊക്കെ പള്ളിപ്പെരുന്നാൾ നീയൊക്കെ ഒന്ന് കാണണം. എന്ത് രസമായിരുന്നു! പ്രദക്ഷിണവും കഴുന്നെടുക്കൽ നേർച്ച, ബാൻഡ് മേളം, ചെണ്ടമേളം, പെരുന്നാൾ കച്ചവടക്കാർ, പെരുന്നാൾ കഴിഞ്ഞുള്ള നാടകം, എല്ലാം ചേർന്ന് അതൊരു ഉത്സവം തന്നെയായിരുന്നു. തങ്ങൾ നാമം തൂതിപ്പാനും തങ്ങൾ നാമം വർണ്ണിപ്പാനും തങ്കരുണ്യം തന്നിടേണേ ജീവാരുഗീചന്ദഗതിഗതൈ, തങ്കരുണ്യം തന്നിടേണേ ജീവാരുഗീചന്ദഗതിഗതൈ, തങ്കനാമം സ്തുതിപ്പാനും തങ്കനാമം വണ്ണിപ്പാനും തങ്കരുണ്യം തന്നിടേണേ ജീവാരുഗീചന്ദഗതിഗതൈ, തങ്കരുണ്യം തന്നിടേണേ ജീവാരുഗീചന്ദഗതിഗതൈ. കേട്ടുനാടും കീർത്തി കേട്ടോ രംഗമാലി തലപ്പള്ളി ഹിമമോടെ വാണരുളും ജീവാരുഗീ ഗതഗതൈ, ഇൻമമോടെ വാണാരുളും ജീവാരുഗീചന്ദഗതഗതൈ, ഇൻമമോടെ വാണാരുളും ഇൻമമോടെ വാണാരുളും ജീവാരുഗീചന്ദഗതഗതൈ, ഇൻമമോടെ വാണാരുളും ജീവാരുഗീചന്ദഗതഗതൈ. ഇത്താ തിന്താ തരിഗുണ തിമൃത